അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ള സുഹൃത്തുക്കളെ നോമ്പ് തുറക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം ബഹുമാനപ്പെട്ട അബൂദാവൂദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

കാരക്കയും കാരക്കകൾ ലഭിച്ചിട്ടില്ല എങ്കിലോ ഇൻ ഏതാനും ഇറക്കു വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുമായിരുന്നു ഇതാണ് നബി തങ്ങളുടെ ശൈലി മഹാന്മാരായ ഫുഖാ ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠത എന്തുകൊണ്ട് നോമ്പ് തുറക്കലാണ് എന്ന് വിവരിക്കുന്നത് കാണാം നോമ്പ് തുറക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഉണങ്ങാത്ത പഴുത്ത ഈത്തപ്പഴമാണ് അത് ലഭിച്ചില്ലെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കണം അതും ലഭിച്ചില്ലെങ്കിലോ സംസം വെള്ളം കൊണ്ടാണ് ഏറ്റവും നല്ലത് അതും ലഭിച്ചില്ലെങ്കിൽ ശുദ്ധജലം ഉപയോഗപ്പെടുത്തണം വെള്ളവും ലഭിച്ചില്ലെങ്കിൽ മുന്തിരി പാല് തേന മുതലായ തീ സ്പർശിക്കാത്ത മധുര വസ്തുക്കൾ കൊണ്ട് നോമ്പ് മുറിക്കണം അതും ലഭ്യമായിട്ടില്ല എങ്കിലാണ് വേവിച്ച വസ്തുക്കൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ് ഫുഖാ നോമ്പ് തുറക്കാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുക്കൾ നമ്മെ പഠിപ്പിച്ചു തന്നത് ഷെർവാനിയിൽ ഇത് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വ്യക്തി നോമ്പുകാരൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ അല്പസമയം വൈകിയാൽ കാത്തിരിക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഈത്തപ്പഴവും ലഭിക്കും എങ്കിൽ ബാങ്ക് കൊടുത്താൽ ഇപ്പോൾ കയ്യിലുള്ള വെള്ളമാണോ ഉപയോഗപ്പെടുത്തേണ്ടത് അതല്ല അല്പസമയം വെയിറ്റ് ചെയ്തുകൊണ്ട് ഈത്തപ്പഴത്തെ വെയിറ്റ് കാത്തിരിക്കുകയാണോ വേണ്ടത് എന്ന് എന്ന മസലക്ക് മഹാന്മാരായ ഫുഹാർ തന്നെ പറയുകയാണ് കുദ്ദിമൽ അവൽ ഇപ്പോൾ കയ്യിലുള്ള വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് കാരണം നോമ്പ് തുറ വൈകിക്കാൻ പാടില്ല പരമാവധി പെട്ടെന്നാക്കണം എന്നാണ് അതിന് കാരണം ബഹുമാനപ്പെട്ട ഇബ്രാ ഹദർ തെ രേഖപ്പെടുത്തുന്നു കൂട്ടത്തിൽ ഒരു മസോല കൂടെ നമുക്ക് പരിശോധിക്കാം ഒരു നോമ്പുകാരനായ വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഈത്തപ്പഴവുമുണ്ട് വെള്ളവുമുണ്ട് പക്ഷേ ഈത്തപ്പഴത്തിൽ ഹെറാമിന്റെ കലർപ്പ് കൂടുതലുള്ളതാണ് വെള്ളത്തിലാണെങ്കിലോ ഹെറാമിന്റെ കലർപ്പ് കുറഞ്ഞതുമാണ് എങ്കിൽ ഏതാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ ഈത്തപ്പഴത്തപ്പഴമാണോ അതെല്ലാ വെള്ളമാണോ ഉപയോഗപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട ഇബനു പറയുന്നു അത്തരം സാഹചര്യത്തിൽ അന്നൽ മാ മാൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളമാണ് കാരണം ഹറാമിന്റെ കലർപ്പ് കൂടുതലുള്ള ഈത്തപ്പഴം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ വെള്ളം ഉപയോഗിക്കൽ തന്നെയാണ് ഏതായാലും ഇങ്ങനെയാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കേണ്ടത് നോമ്പ് തുറക്കാനുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹു താലിയർ തെരുമാറാവട്ടെ അസ്സലാമുല്ലാഹി ഒത്തു അറഹമുല്ലാഹി താലാറക്കാത്തു